ഏവർക്കും നമസ്കാരം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച പാഠഭാഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ പഠിക്കും. നമ്മളെങ്ങനെയായിരുന്നു പഠിച്ച് നിർത്തിയത് ശ്രദ്ധിക്കുക എല്ലാവരും. ഒരു മെട്രിക്സിന് ഒരു സ്കെയിലാറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. കെ എന്ന് പറയുന്ന ഒരു സ്കെയിലാറ് എ ബി സി ഡി എന്ന് പറയുന്ന മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താണ് സംഭവിക്കുക? കെ ഇൻറ്റു എ കെ എ, കെ ഇൻറ്റു ബി കെ ബി, കെ ഇൻറ്റു സി കെ സി, കെ ഇൻറ്റു ഡി കെ ഡി. അതായത് ഒരു മെട്രിക്സിനെ സ്കെയിലാറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലായിടത്തും ആ സ്കെയിലാറ് കൊണ്ട് ഗുണിക്കണം. സ്കെയിലാർ എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻ്റ് എന്നാണെന്ന് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു. അപ്പോൾ കെ എ കെ ബി കെ സി കെ ഡി. അടുത്തത് രണ്ട് മെട്രിക്സ് തമ്മിൽ കൂട്ടുന്ന കാര്യം പറയാം. രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യുന്നതിന് അതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടിയാൽ മതിയാകും. ഉദാഹരണം നോക്കിയാൽ നമ്മളൊരു മെട്രിക്സ് എ ബി സി ഡിയും മറ്റു മെട്രിക്സ് പി ക്യു ആർ എസും എടുത്താൽ ഇതിൻ്റെ അഡീഷൻ എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ആയ എലമെൻറ്റ് തമ്മിൽ കൂട്ടി വെച്ചാൽ മതി. അതായത് എയും പിയുടെ കൂട്ടണം, ഒരേ സ്ഥാനത്തുള്ളത് എ പ്ലസ് പി. ബിയും ക്യൂവും കൂടെ കൂട്ടണം, ബി പ്ലസ് ക്യൂ. സിയും ആറുടെ കൂട്ടണം, സി പ്ലസ് ആർ. ഡി യു എസ് കൂട്ടണം, ഡി പ്ലസ് എസ്. ഈ രണ്ട് നിയമങ്ങളും മനസ്സിലാക്കിയ ശേഷം നമ്മൾ കുറച്ച് പ്രോബ്ലംസ് ചെയ്തിരുന്നു, വളരെ കുറച്ച് പ്രോബ്ലംസ് ചെയ്തുള്ളൂ. ആ ചെയ്ത പ്രോബ്ലത്തിൻ്റെ ബാക്കി ഭാഗത്തുള്ള പ്രോബ്ലംസാണ് നമ്മളിന്ന് പഠിച്ചു തുടങ്ങാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലം നമുക്ക് ശ്രദ്ധിക്കാം. എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7025 എന്ന് തന്നിരിക്കുന്നു. എക്സ് പ്ലസ് വൈ നമ്മൾ എഴുതുന്നു ഗീവൺ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 7025 എന്ന് തന്നിരിക്കുന്നു. പിന്നെ തന്നിരിക്കുന്നത് എക്സ് മൈനസ് വൈ ആണ്, അത് 3003 ആണ്. നിങ്ങൾ കണ്ടെത്തേണ്ടത് എക്സും വൈയുമാണ്. എക്സ് എന്ന് പറയുന്ന മെട്രിക്സും വൈ എന്ന് പറയുന്ന മെട്രിക്സും. അർത്ഥം എന്താ? രണ്ട് മെട്രിക്സ് തമ്മിൽ കൂട്ടിയപ്പോൾ ഒരു മെട്രിക്സ് കിട്ടി, രണ്ട് മെട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ മറ്റു മെട്രിക്സ് കിട്ടി, രണ്ട് മെട്രിക്സുകൾ തമ്മിൽ ആഡ് ചെയ്തപ്പോൾ ഒരു മെട്രിക്സ് കിട്ടി, രണ്ട് മെട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്തപ്പോൾ മറ്റു മെട്രിക്സ് കിട്ടി എങ്കിൽ ഓരോ മെട്രിക്സും എത്രയാണ്? ഇതേ മോഡൽ കണക്കുകൾ നമ്മൾ സൈമിൾട്ടേനിയസ് ഇക്വേഷൻ എന്ന ചാപ്റ്ററിനകത്ത് 9 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. രാമൻ്റെ പ്രായവും അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പ്രായം കൂടെ കൂടുമ്പോൾ ഇത്ര കിട്ടുന്നു, അച്ഛൻ്റെ പ്രായത്തിൽ നിന്ന് രാമൻ്റെ പ്രായം കുറയ്ക്കുമ്പോൾ ഇത്ര കിട്ടുന്നു എങ്കിൽ രാമൻ്റെ പ്രായം എത്ര, അച്ഛൻ്റെ പ്രായം എത്ര, നമ്മൾ അത്രയും കണക്ക് ചെയ്തിട്ടുണ്ട്. അതേ ടൈപ്പ് കണക്ക് തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കണം, ഇതിനെ 2 എന്ന് വിളിക്കണം, എന്നിട്ട് 1 ഉം 2 ഉം കൂടെ ആഡ് ചെയ്യണം. അതൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യങ്ങളില്ല, എല്ലാ കുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ്. 1 ഉം 2 കൂടെ ആഡ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1 ഉം ഇക്വേഷൻ നമ്പർ 2 കൂടെ ആഡ് ചെയ്യണം. കാരണം നമ്മൾ 9 ക്ലാസ്സിൽ പഠിച്ച അതേ തന്ത്രമാണ് മെട്രിക്സിൽ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ എക്സും എക്സിനെ കൂട്ടിയാൽ 2x എന്ന് വരും. വൈയും മൈനസ് വൈയുടെ കൂട്ടാം, 0 കിട്ടും. അപ്പോൾ എഴുതണമെന്നില്ല, വൈ മൈനസ് വൈ കൂട്ടുമ്പോൾ 0 കിട്ടും, ഈക്വൽ കിട്ടും. ഇനി രണ്ട് മെട്രിക്സ് ആഡ് ചെയ്യിച്ചേനല്ലേ, അപ്പോൾ എന്തോ മാർഗം കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ 7 ഉം 3 കൂട്ടണം. അപ്പോൾ നമ്മളത് എഴുതുകയാണ്, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ ആഡ് ചെയ്യണം, നമ്മൾ പ്ലസ് ഇട്ട് വെക്കും. അപ്പോൾ എന്ത് സംഭവിക്കും? 7 0 2 5 3 0 0 3. എന്ത് ചെയ്യണം? ഇതിൻ്റെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് തമ്മിൽ കൂട്ടണം. നമ്മൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞിരുന്നു എങ്ങനെ കൂട്ടുന്നതെന്ന്. 7 + 3 ഒരു എലമെൻറ്റ്, 0 + 0 മറ്റു എലമെൻറ്റ്, 2 + 0 മറ്റു എലമെൻറ്റ്, 5 + 3 മറ്റു എലമെൻറ്റ്. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാവും, നേരത്തെ നമ്മൾ ചെയ്താൽ പ്രോബ്ലം. ഇനി നമ്മൾ കൂട്ടി നോക്കുക. അപ്പോൾ 7 3 കൂട്ടിയാൽ 10 കിട്ടും, 2 0 കൂട്ടിയ 2 കിട്കിട്ടും, 0 + 0 0, 5 3 8 കിട്ടും. ഇതാണ് 2x. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എക്സ് ഈക്വൽ ടു എഴുതുന്നു. ഇത് 2 × x ആണ്, 2x. അപ്പോൾ ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? ബൈ 2 ആകും. അപ്പോൾ അർത്ഥം എന്താ? 1/2 × 10 0 2 8. അത് ഇൻറ്റു 2 അപ്പുറത്ത് പോകുമ്പോൾ ബൈ 2 ആയി മാറും തത്ത്. അപ്പോൾ ഇൻറ്റു 1/2 ആവും. ഇവിടെ ഇൻറ്റു 2 ആണ്, അപ്പുറത്ത് ഹരിക്കുകയല്ലേ, അപ്പോൾ 1/2 ആണ് വരുന്നത്, 1/2.
അപ്പോൾ ഈ ഹാഫ് കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? ഈക്വൽ ടു ഹാഫ് സ്കെയിലാർ ആണ്. സ്കെയിലാർ കൊണ്ട് എല്ലാ എലമെൻറ്റിനെയും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഹാഫിൻ്റെ 10 5, ഹാഫിൻ്റെ 0 0, ഹാഫിൻ്റെ 2 1, ഹാഫിൻ്റെ 8 4. അപ്പോൾ എക്സിൻ്റെ വല്ല എത്ര കിട്ടി? 5104 കിട്ടി. ഇതേപോലെ 1 നിന്ന് 2 സബ്ട്രാക്ട് ചെയ്യുക നിങ്ങൾ, അപ്പോൾ എന്ത് കിട്ടും? എക്സിന്ന് എക്സ് കുറച്ചാൽ 0 കിട്ടും, വൈയിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യണം മൈനസ് വൈ, അപ്പോൾ 2y എന്ന് കിട്ടും. വൈ മൈനസ് മൈനസ് വൈ ആണ്, അപ്പോൾ പ്ലസ് വൈ ആകും. അപ്പോൾ 2y ഈസ് ഈക്വൽ ടു കിട്ടും. ഈ സബ്ട്രാക്ട് ചെയ്യാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാനിതിവിടെ ചെയ്ത് കാണിക്കത്തേ ഉള്ളൂ. 7 നിന്ന് 3 സബ്ട്രാക്ട് ചെയ്യണം, അപ്പോൾ എത്രയുണ്ട്? 4 കിട്ടും. 0 നിന്ന് 0 സബ്ട്രാക്ട് ചെയ്യണം, അപ്പോൾ 0 കിട്ടും. 2 നിന്ന് 0 കുറച്ചാൽ 2 കിട്ടും. 5 നിന്ന് 3 കുറച്ചാൽ 2 കിട്ടും. അപ്പോൾ 2y കിട്ടി. അതുകൊണ്ട് വൈ സമാത്ര വൈ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു ആ മെട്രിക്സ് ആണ്. അപ്പോൾ 4022 എന്ന് വരും. നിങ്ങൾ എന്ത് ചെയ്യണം? ഹാഫ് കൊണ്ട് എല്ലായിടത്തും മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ? ഹാഫ് ഇൻറ്റു 4 2, 0 ഇൻറ്റു ഹാഫ് 0, 2 ഇൻറ്റു ഹാഫ് 1, 2 ഇൻറ്റു ഹാഫ് 1. അപ്പോൾ വൈയുടെ വലിയ എത്ര കിട്ടി? 2011 കിട്ടി. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫൈൻഡ് എക്സ് ആൻഡ് ഫൈൻഡ് വൈ. അപ്പോൾ എക്സ് കണ്ടുപിടിച്ചു, വൈ കണ്ടുപിടിച്ചു. ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ മെത്തേഡ് ഒന്നുകൂടെ ഞാൻ പറയാം. തന്നിരിക്കുന്ന ക്വസ്റ്റിനകത്തു നിന്ന് എക്സ് പ്ലസ് വൈ എടുത്തെഴുതി, എക്സ് മൈനസ് വൈ എടുത്തെഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 2x കിട്ടി. അവിടുന്ന് എക്സ് കണ്ടുപിടിച്ചു, രണ്ടും കൂടെ സബ്ട്രാക്ട് ചെയ്തു, അപ്പോൾ 2y കിട്ടി. അവിടുന്ന് വൈ കണ്ടുപിടിച്ചു. ഇതാണ് ഒരു മാർഗം. ഇനി ചില ആളുകൾ ഈ എക്സ് കണ്ടുപിടിച്ച ശേഷം മറ്റൊരു രീതിയിൽ കണക്ക് ചെയ്യാറുണ്ട്. എക്സ് കണ്ടുപിടിച്ച ശേഷം ഈ എക്സിൻ്റെ വാല്യൂ എടുത്തിട്ട് ഇവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ എന്ത് കിട്ടും? ഈ മെട്രിക്സ് 5014 പ്ലസ് വൈ ഇസ് ഇക്വൽ ടു 7025 എന്ന് കിട്ടും. അവിടെ നിന്ന് വൈ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? ഈ എക്സിനെ അപ്പുറത്ത് കൊണ്ടുപോകും. അപ്പോൾ മൈനസ് 5014 ആകും. എന്നിട്ട് നിങ്ങൾ കുറച്ചാലും ഇതേ ആൻസർ പെട്ടെന്ന് കിട്ടും. ഞാൻ ഒരു മാർഗം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാർഗത്തിൽ കണക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് പുതിയ ക്വസ്റ്റ്യൻ പരിശോധിക്കാം. 2x പ്ലസ് 3y ഒരു മെട്രിക്സ് ആണ്, 3x പ്ലസ് 2y മറ്റു മെട്രിക്സ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സും വൈ എത്ര ആണെന്നാണ് ചോദ്യം. നമ്മൾ തന്നിരിക്കുന്ന ഇക്വേഷൻ നമ്പർ 1 എടുത്തെഴുതി, 2 എടുത്തെഴുതി. നമുക്ക് കഴിഞ്ഞ കണക്ക് നമ്മൾ പഠിച്ച് നിർത്തിയ കണക്ക് ശ്രദ്ധിക്കാം. എക്സ് പ്ലസ് വൈയും എക്സ് മൈനസ് വൈയും ക്വസ്റ്റിനകത്തുണ്ടായിരുന്നു. അപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് സെയിം ആയിരുന്നു. ഒന്നുകിൽ എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് സെയിം ആവണം, ഇല്ലെങ്കിൽ വൈയുടെ കോയഫിഷ്യൻറ്റ് സെയിം ആവണം. വൈയുടെ കോയഫിഷ്യൻറ്റ് സെയിം ആകുമെന്ന് പറഞ്ഞാൽ ഇവിടെ 1 മൈനസ് 1 ആണ്. ആ നമ്പറിൻ്റെ മോഡുലസ് വാല്യൂ സെയിം ആയാൽ മതി, കേവല വില സെയിം ആയാൽ മതി, സിമ്പിൾ സെയിം ആണെന്നില്ല, ആ വാല്യൂസ് മാത്രം സെയിം ആയാൽ മതി. അപ്പോൾ ഇവിടെ 1 സെയിം ആയതുകൊണ്ട് നമുക്ക് എളുപ്പത്തിൽ പറ്റി. എക്സിൻ്റെ 1 ആയിരുന്നു, ഇവിടുത്തെ എക്സിൻ്റെ 1 ആയിരുന്നു. രണ്ട് ഇക്വേഷനകത്ത് എക്സിൻ്റെ കോയഫിഷ്യൻറ്റ് സെയിം ആയിരുന്നു. അല്ലെങ്കിലോ വൈയുടെ 1, വൈയുടെ മൈനസ് 1, അതിൻ്റെ മോഡുലസ് വാല്യൂ 2 1 ആണ്, സെയിം ആണ്. അപ്പോൾ നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടായിരുന്നു. ഇവിടെ അങ്ങനല്ല, എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ഒരിടത്ത് 2, ഒരിടത്ത് 3 ആണ്. ഒരിടത്ത് 3, ഒരിടത്ത് 2 ആണ്. എക്സിൻ്റെ കോയഫിഷ്യൻ്റ് ഒരിടത്ത് 2, ഒരിടത്ത് 3 ആണ്. വൈയുടെ കോയഫിഷ്യൻ്റ് ഒരിടത്ത് 3, ഒരിടത്ത് 2 ആണ്. അപ്പോൾ എക്സിൻ്റെ കോയഫിഷ്യൻ്റ് സെയിം അല്ല, അല്ലെങ്കിൽ വൈയുടെ കോയഫിഷ്യൻ്റ് സെയിം അല്ല. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സെയിം ആക്കി മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 എല്ലായിടത്തും ഈ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 6 ആകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇക്വേഷൻ നമ്പർ 1 × 3 സ്കെയിലാർ 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് കിട്ടും നോക്കി നിങ്ങൾ? 2 × 3 6x എന്ന് കിട്ടും, പ്ലസ് ഇട്ടു. ഇനി ഇവിടെ 3 × 3 9y കിട്ടും, ഈക്വൽ ടു ഇട്ടു. ഈ 3 കൊണ്ട് എല്ലായിടത്തും. അപ്പോൾ എന്താ? 3 × 2 3 4 0. അപ്പോൾ എന്ത് സംഭവിക്കും? 6x പ്ലസ് 9y എന്ന് പറയുന്ന ഇക്വേഷൻ എല്ലായിടത്തും 3 എന്ന് ഗുണിച്ച് 3 × 6 3 × 3 9 12 0 എന്ന് വരും. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 3 ആണ്. ഇതുപോലെ നിങ്ങൾ ഇക്വേഷൻ നമ്പർ 4 കണ്ടെത്തണം. അതിനെന്ത് ചെയ്യണം? ഇക്വേഷൻ നമ്പർ 2 ഇതാ 2 എല്ലായിടത്തും ഈ 2 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഇക്വേഷൻ നമ്പർ 2 × 2 ഇംപ്ലേസസ്. അപ്പോൾ എന്ത് കിട്ടും നോക്കുക? 3 × 2 6x നോക്കിക്കേ, സെയിം കിട്ടാൻ വേണ്ടിയാണ്. പ്ലസ് 2 × 2 4y ഇസ് ഇക്വൽ ടു, ഇവിടെ എല്ലാം 2 കൊണ്ട് ഗുണിക്കണം, ഈ ഇവിടെ എല്ലാം 2 കൊണ്ട്. അപ്പോൾ എന്താ? 2 4 മൈനസ് 4
മൈനസ് രണ്ട് പത്തെന്ന് കിട്ടും. ഇനി ഇക്വേഷൻ നമ്പർ ഫോർ എന്ന് വിളിക്കണം. ഇനി വളരെ എളുപ്പമാണ്. ഇപ്പൊ കോയഫിഷ്യൻ സെയിം ആയില്ലേ, ത്രീയുടെയും ഫോറിന്റെയും കോയഫിഷ്യൻ സെയിം ആയില്ലേ, ആറായില്ലേ. സിംപ്ലിഫൈഡ് സിമ്പിളായിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്താ, ത്രീ ഫോർ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. ആർ എക്സ് നിന്ന് ആർ എക്സ് കുറച്ചാൽ സീറോ കിട്ടും. ഒമ്പത് വൈ നിന്ന് നാല് വൈ കുറച്ചാൽ അഞ്ച് വൈ കിട്ടും. നമുക്കെല്ലാം അറിയാം, ഒമ്പത് വൈ മൈനസ് നാല് വൈ, ഒമ്പത് വൈ മൈനസ് നാല് വൈ എത്രയാണ്, ഒമ്പത് നാല് വൈ അഞ്ച് വൈ ആണ്. ഒമ്പത് വൈ നിന്ന് നാല് വൈ സബ്ട്രാക്ട് ചെയ്താൽ അഞ്ച് വൈ ആണ് ഈക്വൽ ടു കിട്ടും. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ രണ്ട് ഇക്വേഷൻ രണ്ട് മെട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. ഈ രണ്ട് മെട്രിക്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ആറിൽ നിന്ന് നാല് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എത്ര കിട്ടും, ആറിൽ നിന്ന് നാല് പോയാൽ രണ്ട് കിട്ടും. ഇവിടെ ഒമ്പതിൽ നിന്ന് മൈനസ് നാല് സബ്ട്രാക്ട് ചെയ്യണം. നിങ്ങൾ ബുക്കിലൊക്കെ എഴുതുമ്പോൾ വളരെ ഡീപ്പായിട്ട് സ്റ്റെപ്പ് എഴുതി പോകണം. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് പറഞ്ഞ് മറന്നേ ഉള്ളൂ, നിങ്ങൾ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്ന കണക്കാം. ഒൻപത് മൈനസ് മൈനസ് നാല്, അപ്പോൾ ഒമ്പത് പ്ലസ് നാല് പതിമൂന്ന് വരും. ഇവിടെ പന്ത്രണ്ട് മൈനസ് മൈനസ് രണ്ട്, പന്ത്രണ്ട് പ്ലസ് രണ്ടാവും, അപ്പോൾ പതിനാലാവും. ഇവിടെ സീറോ മൈനസ് ടെണ് ആവും, അപ്പോൾ മൈനസ് ടെണ് വരും. അപ്പോൾ അഞ്ച് വൈ എത്ര കിട്ടി, ടു തേർട്ടീൻ ഫോർട്ടീൻ മൈനസ് ടെണ് കിട്ടി. അവിടെ നമുക്ക് വൈ കണ്ടുപിടിക്കണം. വൈയുടെ വാല്യൂ എത്ര നോക്കി, എല്ലായിടത്തും ബൈ ഫൈവ്. കാരണം എന്താ, ഇൻറ്റു ഫൈവ് അപ്പുറത്ത് പോകും, ഇൻറ്റു വൺ ബൈ ഫൈവ് ആവും. ഇൻറ്റു ഫൈവ് അപ്പുറത്ത് പോകുമ്പോൾ ബൈ ഫൈവ് ആവും. അർത്ഥം എന്താ, അവിടെ ഇൻറ്റു വൺ ബൈ ഫൈവ് എന്നാവും. എല്ലായിടത്തും ഇൻറ്റു വൺ ബൈ ഫൈവ്. അപ്പം ടു ബൈ ഫൈവ്, തേർട്ടീൻ ബൈ ഫൈവ്, ഫോർട്ടീൻ ബൈ ഫൈവ്, മൈനസ് ടെൻ ബൈ ഫൈവ്, അത് മൈനസ് ടു ആണ്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഈ വൈ നേരെ ബുക്ക് എടുത്ത് ഇവിടെ കൊണ്ടുപോകണം. വേറെ മാർഗത്തിന് ചെയ്യാം. ഞാനൊരു നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പറ്റുന്ന മാർഗ്ഗം പറയുന്നത്, ഈ വൈയുടെ വാല്യൂ എടുത്ത് ഇവിടെ കൊണ്ട് കൊടുക്കും, ഇക്വേഷൻ വണ്ണിൽ കൊടുക്കും. അപ്പോൾ എന്ത് കിട്ടും, ഇൻ വൺ ഇംപ്ലേസസ് ഒന്നിൽ കൊണ്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും, ടു എക്സ് പ്ലസ് ത്രീ വൈ, വൈയുടെ വാല്യൂ ഉണ്ട് ഇതാണ്, ടു ബൈ ഫൈവ്, തേർട്ടീൻ ബൈ ഫൈവ്, ഫോർട്ടീൻ ബൈ ഫൈവ്, മൈനസ് ടു. ടു എക്സ് പ്ലസ് ത്രീ വൈ ആയി, ഈക്വൽ ടു ടു. ടു എക്സ് പ്ലസ് ത്രീ വൈ എത്ര, ടു ത്രീ ഫോർ സീറോ, ടു ത്രീ ഫോർ സീറോ. നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ടു എക്സ് പ്ലസ് ഈ ത്രീ കൊണ്ട് എടുത്ത് ഗുണിക്കുക. അപ്പോൾ ഇവിടെ മൂന്ന് രണ്ട് ആറ് ബൈ അഞ്ച് എന്ന് വരും. ഓർക്കണം, മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെ അറിയണം. ഈ മൂന്ന് കൊണ്ട് രണ്ട് ബൈ അഞ്ചിനെ ഗുണിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാത്തൊരു നോക്കുക, മൂന്ന് ബൈ ഒന്നാണ് മൂന്ന്, ഇൻറ്റു രണ്ട് ബൈ അഞ്ചാണ് ഇത്. ഫ്രാക്ഷൻ ഗുണിക്കുമ്പോൾ ന്യൂമറേറ്റർ ഗുണിക്കണം, മൂന്ന് രണ്ട് ആറ് വരും ന്യൂമറേറ്റർ, ഒരു അഞ്ച് അഞ്ച് വരും. അങ്ങനെയാണ് ഇത് വന്നത്. അടുത്ത് നോക്കി, മൂന്ന് ഇൻറ്റു പതിമൂന്ന് ബൈ അഞ്ച്, പതിമൂന്ന് മൂന്ന് മുപ്പത്തൊമ്പത് ബൈ അഞ്ച് എന്ന് വരും. ഇപ്പോൾ പറഞ്ഞ അതേ ട്രിക്ക്. അടുത്തത് മൂന്ന് ഇൻറ്റു പതിനാല് ബൈ അഞ്ച്, പതിനാല് മൂന്ന് നാൽപ്പത്തിരണ്ട് ബൈ അഞ്ച് എന്ന് വരും. ഇത് മൈനസ് ആറെന്ന് വരും, മൂന്ന് ഇൻറ്റു മൈനസ് രണ്ട് ഈക്വൽ ടു ഇടുന്നു. ബാക്കി എത്ര, ടു ത്രീ ഫോർ സീറോ. ചില ക്രിയകൾ കാണും, അത് നിങ്ങൾ നോക്കിയാൽ മതി, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. വളരെ സസൂക്ഷ്മം ചെയ്യണം, മെട്രിക്സ് എളുപ്പമാണ്, ക്രിയകൾ മാത്രം ശ്രദ്ധിക്കണം. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള മനസ്സിലാക്കി വിചാരിക്കുന്നു, ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ പെട്ടെന്ന് പഠിക്കാനുള്ള ചെറിയ ക്ലാസ്സിലെ കാര്യമാണ്, ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ്. അടുത്ത് എന്ത് ചെയ്യണം, ടു എക്സ് കണ്ടുപിടിക്കണം. അത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ടു ത്രീ ഫോർ സീറോ ഇട്ടുകൊണ്ട് അവിടേക്ക് ഇപ്പോൾ കണ്ടുപിടിച്ച മെട്രിക്സ് കൊണ്ടുപോകണം. പ്ലസ് അപ്പുറത്ത് പോകും, മൈനസ് ആവും. സിക്സ് ബൈ ഫൈവ്, തേർട്ടി നയൻ ബൈ ഫൈവ്, ഫോർട്ടി ടു ബൈ ഫൈവ്, മൈനസ് സിക്സ് വരും. നിങ്ങൾ എന്ത് ചെയ്യണം, വൺ ബൈ വൺ ആയിട്ട് സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ എന്ത് കിട്ടും, ഈക്വൽ ടു ടു മൈനസ് സിക്സ് ബൈ ഫൈവ് വരും. ഒന്നാമത്തെ തരം ടു മൈനസ് സിക്സ് ബൈ ഫൈവ്. അടുത്ത ത്രീ മൈനസ് തേർട്ടി നയൻ ബൈ ഫൈവ്, സബ്ട്രാക്ട് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ വേണ്ടി ആ സ്റ്റെപ്പ് എഴുതി ചെയ്യുന്നത്. അടുത്ത ഫോർ മൈനസ് ഫോർട്ടി ടു ബൈ ഫൈവ്, ലാസ്റ്റ് സീറോ മൈനസ് മൈനസ് സിക്സ് വരും. ഈ സീറോ കുറയ്ക്കാനുള്ള മൈനസ് ആണിത്, പിന്നെ ഈ മൈനസ് സിക്സ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്, മറന്നു പോകരുത്, തെറ്റരുത്. ഇനി ശ്രദ്ധിക്കുക, ക്രിയകൾ നമുക്ക് ചെയ്യാം, വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് അതിൽ രണ്ട് പത്ത് വരും, പത്തി നാറ് പോയാൽ നാല് ബൈ അഞ്ച് വരും. ഒന്നാമത്തെ ലംബ് നാല് ബൈ അഞ്ച്. ഇനിയും ഇത് മൂന്നഞ്ച് പതിനഞ്ചാണ്, പതിനഞ്ചിൽ നിന്ന് മുപ്പത്തൊമ്പത് കുറയ്ക്കണം, മുപ്പത്തി ഒമ്പത് മൈനസ് പതിനഞ്ച് കുറച്ച് നെഗറ്റീവ് ഉള്ളു. നിങ്ങൾ ക്രിയ ചെയ്ത് നോക്കുക, മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച്,
പതിനഞ്ച് മൈനസ് മുപ്പത്തി മുപ്പത്തൊമ്പതാണ്. അപ്പോൾ മുപ്പത്തൊമ്പത് പതിനഞ്ച് മൈനസ് മുപ്പത്തൊമ്പത് ബൈ അഞ്ചാണ്. പതിനഞ്ച് മൈനസ് മുപ്പത്തൊമ്പത് എന്ന് പറയുമ്പോൾ പതിനഞ്ചിൽ നിന്ന് മുപ്പത്തൊമ്പത് സബ്ട്രാക്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് കുറച്ചിട്ട് നെഗറ്റീവ് ആക്കണം. അപ്പോൾ മുപ്പത്തൊമ്പതിൽ നിന്ന് പത്ത് കുറച്ചാൽ നമുക്ക് ഇരുപത്തൊമ്പത് കിട്ടും, അതിൽ നിന്ന് അഞ്ച് കുറച്ച് ഇരുപത്തിനാല് കിട്ടും. അപ്പോൾ ഇത് മൈനസ് ഇരുപത്തിനാല് ബൈ അഞ്ചായിട്ട് മാറും. അടുത്ത ലെമൻ്റെ അപ്പോൾ മൈനസ് ഇരുപത്തിനാല് ബൈ അഞ്ച് നിങ്ങൾ ചെയ്ത് നോക്കണേ. അടുത്തത് നാല് മൈനസ് നാൽപ്പത്തിരണ്ട് ബൈ അഞ്ച്, നാല് മൈനസ് ആകുമ്പോൾ നാല് മൈനസ് നാല് മൈനസ് നാൽപ്പത്തിരണ്ട് ബൈ അഞ്ച് നോക്കി ഐ നാല് ഇരുപത്, ഇരുപത് മൈനസ് നാൽപ്പത്തിരണ്ട് മൈനസ് ഇരുപത്തിരണ്ട് ബൈ അഞ്ച് എന്ന് വരും, മൈനസ് ഇരുപത്തിരണ്ട് ബൈ അഞ്ച്. അടുത്ത നമുക്ക് വളരെ എളുപ്പത്തിൽ കുറച്ചാൽ മതി, സീറോ പ്ലസ് സീറോ മൈനസ് മൈനസ് സിക്സ് ആണ്, അത് സീറോ പ്ലസ് സിക്സ് ആവും, പ്ലസ് സിക്സ് ആയിട്ട് കിട്ടും. ഇത് നമുക്കൊരു സ്റ്റെപ്പേ ഉള്ളൂ, ടു എക്സ് കിട്ടിയിട്ടുണ്ട്, അവിടുന്ന് എക്സ് കണ്ടുപിടിക്കണം. ടു എക്സ് ആണ് ഇപ്പോൾ കിട്ടിയേക്കുന്നത്, അവിടുന്ന് എക്സ് കണ്ടുപിടിക്കണം. എന്നെന്ത് ചെയ്യണം, എല്ലാത്തിനും ടു കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഇത് കിട്ടുന്നു ഇൻ ടു ടു, അപ്പുറത്തും ബൈ ടു ആകത്തില്ലേ, അപ്പോൾ ഫോർ എക്സ് ബൈ ടു എന്നാവും. അപ്പോൾ ഫോർ എക്സ് ബൈ ടു എന്ന് പറയുമ്പോൾ ഫോർ ഇൻറ്റു ഫോർ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ ടു എന്നാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഫോർ ബൈ ഫൈവ് ബൈ ടു ആണ്. അപ്പം ഇവിടെ വരുമ്പോൾ ഫോർ ബൈ ഫൈവ് ഉണ്ട്, ഇവിടെ ഇൻറ്റു ടു അല്ലേ, അപ്പോൾ ഫോർ ബൈ ഫൈവ് ഇൻറ്റു ഹാഫ് ഇൻറ്റു ഈ മെട്രിക്സ് ഫോർ ബൈ ഫൈവ് മൈനസ് ട്വൻറ്റി ഫോർ ബൈ ഫൈവ് മൈനസ് ട്വൻറ്റി ടു ബൈ ഫൈവ് പ്ലസ് സിക്സ്. എന്ത് ചെയ്യണം, എല്ലായിടത്തും ഹാഫ് കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ഒന്നാമത്തിന് ഹാഫ് കൊണ്ട് ഗുണിച്ചാൽ ഈ ടൂവും ഫോറിൻ്റെ ക്യാൻസൽ ആയിട്ട് ടു വരും, അപ്പോൾ ടു ബൈ ഫൈവ് വരും ആദ്യം. അടുത്തത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ടൂവും ട്വൻറ്റി ഫോറിൻ്റെ വെട്ടിപ്പോൾ ബാക്കി മൈനസ് ട്വൽവ് ബൈ ഫൈവ് വരും. എല്ലായിടത്തും ഒരേപോലെ അങ്ങ് ചെയ്താൽ മതി. ഇവിടെ ട്വൻറ്റി ടുവും ടൂടെ വെട്ടിയിട്ട് മൈനസ് ഇലവൻ ബൈ ഫൈവ് വരും, ഇവിടെ സിക്സും ടൂടെ വെട്ടിയിട്ട് ത്രീ വരും. ഇതാണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എക്സിൻ്റെ വാല്യൂം കിട്ടി, വൈയുടെ വാല്യൂം കിട്ടി. ഫൈൻഡ് എക്സ് ആൻഡ് വൈ ആണ് ചോദ്യം. എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു.